വ്യാജമരുന്നുകളുമായി എത്തി ലക്ഷങ്ങൾ തട്ടുന്ന ഉത്തരേന്ത്യൻ സംഘം തളിപ്പറമ്പിൽ പിടിയിൽ. മലയോര മേഖലയിൽ നിന്ന് മാത്രം ആയുർവേദ മരുന്ന് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങളാണ് സംഘം തട്ടിയത്. കിടപ്പിലായവർ എഴുന്നേറ്റു നടക്കും. നടുവേദന, വയറുവേദന, മുട്ടുവേദന തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാവും. ഉത്തരേന്ത്യൻ സംഘത്തിന്റെ മരുന്നുകെണിയിൽ വീണത് നിരവധി പേരാണ്. ഇവയിൽ കൂടുതലും വീട്ടമ്മമാർ. വിവിധയിടങ്ങളിൽ സംഘങ്ങളായി തിരിഞ്ഞാണ് തട്ടിപ്പ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം വീടുകളിലെത്തി വീട്ടമ്മമാരെ കയ്യിലെടുക്കുന്നു. മരുന്നെത്തിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയ ശേഷം മുങ്ങുന്നു. ഇനി മരുന്ന് കഴിച്ചവർക്കാകട്ടെ വയറുവേദനയും ഛർദിയും വയറിളക്കവും. തളിപ്പറമ്പ് പടപ്പേങ്ങാട് പ്രദേശത്ത് മാത്രം നിരവധി പേരാണ് ഇത്തരത്തിൽ സംഘത്തിന്റെ തട്ടിപ്പിനിരയായത്. നടുവേദന, മുട്ടുവേദന, ഇങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റാതെ ആളെ എണീറ്റ് നടത്തിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നത്. കഴിക്കേണ്ടത് പറഞ്ഞാൽ പൊടിയാണ്, പൊടി കുറെ പേര്. ഇന്ന് മരുന്ന് അറിയില്ല, എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ, ഒരു പൊടി തന്നെ. ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് 4500 രൂപ വാങ്ങിന്, ഒരു 100 രൂപയുടെ മരുന്ന് വരെ കിട്ടിയിട്ടില്ല. പിന്നെ അയാളെ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്. നമ്മുടെ താമസിക്കുന്ന സ്വദേശിയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്ന്, ഫോട്ടോ വന്ന ശേഷം നമ്മള് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് അയച്ച് ഫോർവേഡ് ചെയ്തരോ. അതില് ബക്കളത്ത് കഴിക്കുന്ന ഒരു സുഹൃത്ത് ഇത് വാട്സപ്പ് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അവൻ നമ്മളിത് സംസാരിച്ചരോ. അപ്പോ ഇന്നലെ ഈ മരുന്ന് എത്തിച്ചരാന്ന് പറഞ്ഞു. അപ്പോ ഈ മരുന്ന് കൊണ്ടിരുന്ന സാമി എന്ന് അറിയപ്പെടുന്ന ഈ വ്യക്തി മരുന്ന് കൊണ്ടുത്തരാന്ന് പറഞ്ഞു. അപ്പോ ഇന്നലെ അയാൾ എത്തിയിട്ടില്ല. ഇന്ന് 8 മണിക്ക് എത്താന്ന് പറഞ്ഞ വ്യക്തി 7:30 വന്ന്. അപ്പോ 7:30 വന്ന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചപ്പരപ്പട ഭാഗത്തിലെ ആൾക്കാർ എല്ലാവരും കേന്ദ്രീകരിച്ചിട്ട് വന്ന് പിടിക്കപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ദോഷങ്ങൾ എന്ന് വെച്ചാൽ, ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പിന്നീട് ഉണ്ടാകുന്നത് വയറിളക്കം, ഛർദി, ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ വന്നത്. അവർക്ക് ഒരാളിക്ക് വാങ്ങിക്കുന്ന തുക ഭയങ്കര തുകയാണ്. അപ്പൊ ഈ ചപ്പരപ്പട നിന്ന് വാങ്ങിക്കുന്ന തുക ഏകദേശം 3 ലക്ഷം രൂപയോളം ഏകദേശം പല ഭാഗത്തുനിന്നായിട്ട് വാങ്ങിച്ചു പോയിട്ടുണ്ട്. ഒരു 2 വർഷം അപ്പുറം ഇതേപോലെ ഈ പൊക്കുണ്ട് ഭാഗത്ത് ഇയാൾ കേന്ദ്രീകരിച്ചിട്ട് ഇവർ കുറേ പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ദോഷങ്ങളെല്ലാം മനസ്സിലായത്. അങ്ങനെ നമ്മൾ ബക്കളത്ത് നമ്മൾ ഈ ഹൈവേ തന്നെ പിടിക്കപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കേന്ദ്രീകരിച്ച് ഈ പോലീസുകാരെ ഏൽപ്പിക്കേണ്ട രീതി നമ്മൾ കണ്ടെത്തിയത്. മരുന്നു കഴിച്ച് പണി കിട്ടിയവരുടെയും തട്ടിപ്പിനിരയായവരുടെയും ഓഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഘം നോട്ടപ്പുള്ളികളായത്. ചപ്പാരപ്പടവ് പ്രദേശത്ത് നിന്ന് മാത്രം 3 ലക്ഷത്തോളം രൂപയാണ് ഉത്തരേന്ത്യൻ സംഘം തട്ടിയെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവ്, കോൾമൊട്ട തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ ആളുകളും ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. രാവിലെയോടെ തട്ടിപ്പ് നടത്താനായി ബക്കളത്തെത്തിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. പടപ്പേങ്ങാട് സ്വദേശിനിയായ പുതിയപുരയിൽ രമാദേവി തളിപ്പറമ്പ് പോലീസിൽ പരാതിയും നൽകി. വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് കരുതുന്നത്.